നമസ്കാരം, ഞാൻ രാജസേനൻ. ഇപ്പൊ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാനൊരു കാരണമുണ്ട്. ട്രോളിംഗ് എന്ന് പറയുന്നത് ഒരു നല്ല കലയാണ്. നല്ല തലയുള്ളവരാണ് അത് ഉണ്ടാക്കി വിടുന്നത്. പക്ഷെ ട്രോളിങ്ങിൽ ഒരു ചെറിയ ന്യായീകരണമൊക്കെ വേണം. കാരണം കോമഡിക്ക് ലോജിക്ക് വേണ്ടെന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ പോലും ഒരാളെ കളിയാക്കാം, പക്ഷെ ഒരുപാട് നോവിക്കരുത് എന്നെനിക്ക് തോന്നാറുണ്ട്. ഇപ്പോ ബിലീവിന്റെ ഇഷ്യൂവിൽ ഞാൻ ഈ അടുത്ത കാലത്ത് കുറച്ച് ചർച്ചകൾ പങ്കെടുത്തിരുന്നു, വളരെ സജീവമായി പങ്കെടുത്തിരുന്നു. പക്ഷെ ആ ചർച്ചകളിൽ ഞാൻ പറയാത്ത കുറെ കാര്യങ്ങൾ വെച്ചാണ് എന്നെ ട്രോൾ ചെയ്തത്. അതിലൊന്ന്, എന്റെ സിനിമാ ജീവിതം നശിപ്പിച്ചത് ദിലീപാണ് എന്ന് ഞാൻ പറഞ്ഞതായിട്ടൊരു ട്രോളിംഗ് ഉണ്ട്. അങ്ങനെ ഒരു വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല. എന്റെ സിനിമാ ജീവിതം നശിപ്പിക്കാൻ ദിലീപ് ഒന്നും ചെയ്തിട്ടില്ല. ഒരു സിനിമ, ഒരു വലിയ പ്രോജക്റ്റ് പ്ലാൻ ചെയ്തിട്ട് ദിലീപ് അതിൽ നിന്ന് മാറിയിട്ടില്ല. ഞാൻ പോലും അറിയാതെ അതിന്റെ പ്രൊഡ്യൂസറെ കണ്ട് സംസാരിച്ച് അതിൽ നിന്ന് മാറിയിട്ടില്ല. അതെനിക്കറിയാം. ദിലീപിന് പറയാം, ദിലീപിന്റെ തിരക്കഥാകൃത്തുക്കളായ ഉദയകൃഷ്ണ സിബി കെ തോമസിന് പറയാം. കാരണം ഇവർക്ക് മൂന്ന് പേർക്കും എന്റെ കൈ കൊണ്ടാണ് അഡ്വാൻസ് എടുത്തത്. അല്ലാതെ എന്റെ സിനിമാ ജീവിതത്തിൽ ദിലീപ് യാതൊരു വിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്, അമ്മ എന്ന സംഘടനയുടെ ചില കാര്യങ്ങളെ കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ സംഘടനയുടെ ചില കാര്യങ്ങൾ, പ്രൊഡ്യൂസേഴ്സ് എന്നുള്ള സംഘടനയുടെ ചില കാര്യങ്ങളെ കുറിച്ചൊക്കെ ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. അത് സത്യമാണ്. അത് ആ പറഞ്ഞിട്ട് തന്നെ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. കാരണം ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സിനിമയിൽ ഇപ്പോൾ ഉണ്ട്. ഇപ്പൊ എന്റെ സിനിമ, എന്റെ ഫിലിം മേക്കിങ്ങിന് ഒരു ഗ്യാപ്പ് വന്നത് തന്നെ ഇപ്പോഴത്തെ ഫിലിം മേക്കിങ്ങിന്റെ കുറെ പ്രോബ്ലംസ് ഉണ്ട്. അതായത് ഒരു നടന്റെ അടുത്തേക്ക് ചെല്ലുക, അയാൾ പറയുന്ന നടിയെ വയ്ക്കുക, അയാൾ പറയുന്ന മ്യൂസിക് ഡയറക്ടർ വയ്ക്കുക, അയാൾ പറയുന്ന ഒരു കഥ തിരുത്തി എഴുതുക, അയാൾ പറയുന്ന ക്യാമറാമാൻ വയ്ക്കുക, എഡിറ്റർ വയ്ക്കുക എന്നൊക്കെ പറയുന്ന ഒരു സമ്പ്രദായം എനിക്കറിയില്ല. ആ ഒരു മേക്കിങ്ങിനോട് എനിക്ക് യോജിപ്പുമില്ല. അതാണ് എന്റെ സിനിമയ്ക്ക് വരുന്ന ഈ ഗ്യാപ്പ്, അതിന്റെ സിനിമ തുടങ്ങാൻ വരുന്ന ഒരു ഗ്യാപ്പ് അവിടെയാണ്. ഞാനും തിരക്കഥയൊക്കെ ഉണ്ടാക്കി നല്ലൊരു നിർമ്മാതാവിനെ കാത്തിരിക്കുകയാണ്. അല്ലാതെ ഞാൻ ഈ സ്ക്രിപ്റ്റും കൊണ്ട് ഒരു നാടിന്റെ ഭാഗത്തിലോട്ട് പോകാറില്ല, പോയിട്ടുമില്ല, പോകത്തുമില്ല. അത് എന്നെ എന്റെ സിനിമകളിൽ കൂടുതൽ അഭിനയിച്ച ജയറാമിന്റെ നന്നായിട്ടറിയാം. ജയറാം പോലും ആ രീതിയിലുള്ള പ്രവർത്തനം തുടങ്ങിയപ്പോഴാണ് ഞാൻ ജയറാമിൽ നിന്ന് അകന്നത്. കാരണം ദിലീപ് എന്ന് പറയുന്ന നടൻ വളരെ കഴിവുള്ള നടൻ, ആ നടൻ മലയാള സിനിമയിൽ കൊണ്ടുവന്ന കുറെ രീതികളിലൊന്നാണ് ഇത്. എല്ലാത്തിലും ഇടപെടുക, എന്നിട്ട് ഈ പറഞ്ഞ പോലെ സംവിധായകൻ എന്ന് പറയുന്നതിന് യാതൊരു ഉത്തരവാദിത്വവും ചുമതലയും ആ ക്രിയേറ്റിവിറ്റിക്കൊന്നും ഒരു മാന്യതയും കൊടുക്കാത്തൊരവസ്ഥ സിനിമയിലുണ്ട്. ഇപ്പോൾ വേറെ അത് അതിൻ്റെ അപ്പുറത്തെ അവസ്ഥയാണ് നിർമ്മാതാവിൻ്റെ അവസ്ഥ, വെറും കരിയപ്പോലെ പോലെ. ഇപ്പം ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ദിലീപ് എൻ്റെ സിനിമാ ജീവിതം തകർത്തുന്നോ അങ്ങനെയൊന്നും ഞാൻ എന്നും പറഞ്ഞിട്ടില്ല. കാരണം എൻ്റെ ജീവിതം തകർക്കാൻ ഒരാൾക്കും സാധിക്കില്ല. ഞാൻ അങ്ങനെയൊന്നും തകർക്കാൻ വേണ്ടി ഒരാളുടെ മുമ്പിൽ ചെന്ന് കൊടുക്കുന്ന ഒരാളുമല്ല. എന്റെ ചില സിനിമകൾ മോശമായിട്ടുണ്ടാകും, യാതൊരു സംശയമില്ല. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്ക് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ട്രോൾ ചെയ്യുന്നവർ, ഞാൻ നിങ്ങളുടെ കഴിവിനെ ഒക്കെ അംഗീകരിക്കുന്നു, അങ്ങേറ്റം അംഗീകരിക്കുന്നു. പക്ഷെ ട്രോൾ ചെയ്യുന്നവർ ഒരു കാര്യം മാത്രമല്ല ശ്രദ്ധിക്കുക, കളിയാക്കാം, ഒത്തിരി നോദിക്കരുത്. ഇത്രയും പറയാനാണ് ഞാൻ വന്നത്. നമസ്കാരം.